നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം പറയുന്നത്, 40K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നലെ ഒരു സംഭവം നടന്നു. മലയാള സിനിമയിലെ നായകനായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ ISL ഒഫീഷ്യൽ പേജിൽ പോയിട്ട് ഒരു കമന്റ് ഇട്ടു. ഇതായിരുന്നു ഇന്നലെ മുഴുവൻ ചർച്ചാ വിഷയം. എന്താണ് സംഭവം എന്ന് നമുക്ക് കുറച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഒരുപാട് മലയാളി താരങ്ങളും ഒരുപാട് പേരും കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ബാംഗ്ലൂർ FC ഒരു ആരാധകൻ എന്തോ ഒരു തരത്തിൽ ഒരു കമന്റ് ഇട്ടപ്പോൾ അതിന് റിപ്ലൈയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിങ്ങളും നിങ്ങളുടെ ഫാൻസും നല്ല രീതിയിൽ മറ്റുള്ള ക്ലബ്ബുകളുടെ ആരാധകരെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുക എന്നാണ് പറഞ്ഞത്. വേർസ്റ്റ് ഫാൻ ക്ലബ് ഫ്രം ബാംഗ്ലൂർ FC എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്ത്. ഇതാണ് ആ കമന്റ്. ഇത് കുറച്ച് നിമിഷം കൊണ്ട് തന്നെ, ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ വൈറലായി. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കമന്റ് മുങ്ങിപ്പോയി. അതെങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരുപാട് റിപ്ലൈയും കാര്യങ്ങളും വന്നു. സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് എല്ലാവരും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആരും അറിയാനായിട്ട് ശ്രമിച്ചില്ല. കാരണം അത് ഏറെക്കുറെ സത്യമാണെന്നാണ് ഒരുപാട് പേര് വിശ്വസിച്ചത്. അതുപോലെ തന്നെ അതിലൊരു ടിക് മാർക്കും, കുഞ്ചാക്കോ ബോബന്റെ കമന്റിൽ ബ്ലൂ ടിക് മാർക്ക്, വെരിഫൈഡ് അക്കൗണ്ട്, ഏതൊക്കെ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിച്ചു പോകും. ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മഞ്ഞപ്പട ആരാധകരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ ഒരു സംഭവം മെൻഷൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് അതിനെ പറ്റിയുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടതായിരുന്നു. പക്ഷെ അവസാനം അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. അവസാനമായി അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ട് തന്നെ ഇതിന് ഒരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം സ്റ്റോറി ഇട്ടത് ഇങ്ങനെയായിരുന്നു, എന്റെ ഹൃദയമിടിപ്പ് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ട്, പക്ഷേ ഇത് ഫേക്ക് ആണ്, ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടേ ഇല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡിയിൽ നിന്നും പുറത്തു വന്ന ഒരു കമന്റ് മാത്രമാണ് അത്. യാതൊരു തരത്തിലും വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവസാനമായിട്ട് സ്റ്റോറി ഇട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നത്. എന്നാലും ഒരുപാട് പേര് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിശ്വസിച്ച് ഇപ്പോഴും ഷെയർ ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേര് ഈ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ റിപ്ലൈ കൊടുത്തും അടുത്തു. എന്തായാലും ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവം ചെയ്തത്. എന്തായാലും ഇത്ര നേരം ഷെയർ ചെയ്തൊക്കെ ഓക്കെ, ഇനി മുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യേണ്ട. എന്നാലും ഈ ഒരു സംഭവം കുറച്ച് നേരം കൊണ്ട് നല്ല രീതിയിൽ ഓളം ഉണ്ടാക്കിയെന്നു പറയാം. ആരാധകരുടെ മനസ്സിൽ ബാംഗ്ലൂർ FC ആരാധകർക്ക് ഒരു കിട്ടിയ ഒരു കിടിലിൻ മറുപടി ആയിട്ട് തന്നെ നമ്മുടെ ആരാധകരുടെ മനസ്സിൽ എനർജിയൊക്കെ വരാനായിട്ട് ഇത് സഹായിച്ചു എന്ന് തന്നെ പറയാം. ഇതുമായിട്ട് യാതൊരു തരത്തിലും ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന കുഞ്ചാക്കോ ബോബനെ എല്ലാം ഇതിൽ മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്യുമ്പോൾ എത്രത്തോളം വളരെ ക്ലവർഫുൾ ആയിട്ടാണ് ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്കിതിൽ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഈ ഒരു ഫേക്ക് ന്യൂസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയം പിടിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റു ദിവസമായി മറ്റൊരു കണ്ടുപിടുത്തവരേക്കും. Bye.